നമ്മളൊക്കെ പാലിയേക്കര ടോളിലൊക്കെ പോകുമ്പോഴാണ് ആളുകൾ ചുമ്മാ വെറുതെ ഇങ്ങനെ ഹോൺ അടിച്ചിട്ട് നമ്മൾ അവരെ പ്രതിഷേധം അറിയിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ ട്രാഫിക്കിൽ നിൽക്കുന്ന ഈ പോലീസുകാർ, ട്രാഫിക് പോലീസുമാരൊക്കെ അല്ലെങ്കിൽ സ്ഥിരമായി കവലകളിലുള്ള കച്ചവടക്കാർ നമ്മളെടുത്ത് വരുമ്പോൾ അവരുടെ കേൾവി ടെസ്റ്റ്, അതായത് പ്യുർടോൺ ഓഡിയോഗ്രാം കേൾവി ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഞരമ്പിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ടുള്ള കേൾവി പ്രശ്നം, ഒരു 85% ഡെസിബലുള്ള ശബ്ദം നമ്മളെ സ്ഥിരമായി എന്തിനേറെ പറയുന്ന ഒരു അരമണിക്കൂറിൽ കൂടുതൽ പോലും സ്ഥിരമായി അടുപ്പിച്ച് അല്ലെങ്കിൽ സ്ഥിരമായി നമ്മളെ ചെവിയിലേക്ക് ഈ ശബ്ദം വരുമ്പോൾ നമ്മുടെ ചെവിയിലെ നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ട അവയവമായ കോക്ലിയയിലുള്ള ഔട്ടർ ഹെയർ സെൽസ്, ആ കോശങ്ങൾ നശിക്കും. നമ്മൾ അമിതമായി ഈ ഹോൺ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ കേൾവിക്ക് തന്നെയാണ് തകരാറുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ഈ ഭരണതലത്തിൽ പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഈ പൊതുമേഖലകൾ, ട്രാഫിക് മേഖലകളിൽ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഹോൺ അടിക്കുന്നത് കുറക്കുവാനും ഏറ്റവും ചെറിയ രീതിയിലുള്ള ശബ്ദങ്ങൾ അത്യാവശ്യഘട്ടങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു നിയമം വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ഇന്ത്യയിലുള്ള നമ്മുടെ ശബ്ദവുമായി ബന്ധപ്പെട്ട പഠന കേന്ദ്രമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെഫ്നസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ് അവരുടെ പുതിയ നിർദ്ദേശമായി അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ നിയമമായിട്ടുള്ളതാണ് നമ്മുടെ ഈ പൊതുമേഖലകളിൽ, ഈ നഗരങ്ങളിൽ ട്രാഫിക് മേഖല, ആൾക്കൂട്ടമുള്ള മേഖലകളിലൊക്കെ ഹോൺ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ശാസ്ത്രീയ വശം എന്നുള്ളത്, നമ്മുടെ ഈ ഹോൺ അടിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദം, അതിൻ്റെ ഡെസിബൽ ശബ്ദത്തിൻ്റെ നിരക്ക് 85%. ഒരു 85% ഡെസിബലുള്ള ശബ്ദം നമ്മളെ സ്ഥിരമായി എന്തിനേറെ പറയുന്ന ഒരു അരമണിക്കൂറിൽ കൂടുതൽ പോലും സ്ഥിരമായി അടുപ്പിച്ച് അല്ലെങ്കിൽ സ്ഥിരമായി നമ്മളെ ചെവിയിലേക്ക് ഈ ശബ്ദം വരുമ്പോൾ നമ്മുടെ ചെവിയിലെ നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ട അവയവമായ കോക്ലിയയിലുള്ള ഔട്ടർ ഹെയർ സെൽസ്, ആ കോശങ്ങൾ നശിക്കും. അത് പഠനം വന്നതാണ്. അപ്പോൾ ആ രൂപത്തിലാണ് ഗവൺമെൻറ് ഇപ്പോൾ ഈ നിയമവുമായി വന്നിട്ടുള്ളത്. അപ്പം നമ്മളെല്ലാവരും അത് അനുസരിക്കേണ്ടതാണ്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 85 ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദം നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഈ ട്രാഫിക്കിൽ നിൽക്കുന്ന ഈ പോലീസുകാർ, ട്രാഫിക് പോലീസുമാരൊക്കെ അല്ലെങ്കിൽ സ്ഥിരമായി കവലകളിലുള്ള കച്ചവടക്കാർ നമ്മളെടുത്ത് വരുമ്പോൾ അവരുടെ കേൾവി ടെസ്റ്റ്, അതായത് പ്യുർടോൺ ഓഡിയോഗ്രാം കേൾവി ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഞരമ്പിന് ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ടുള്ള കേൾവി പ്രശ്നം, അതായത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയും സാധാരണ രീതിയിൽ, ഞരമ്പ് കൊണ്ട് ബുദ്ധിമുട്ട്, മറ്റ് കാരണങ്ങളല്ല, അതിനുള്ള പ്രധാന കാരണം നമ്മുടെ ഈ ഈ ഹോണടിയുമായാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ സ്വയം നന്മക്കുള്ള നമ്മൾ കവലകളിൽ ഇപ്പോഴൊക്കെ നമ്മുടെ പുതിയ അവസ്ഥകൾ വെച്ചിട്ട് നമ്മൾ ട്രാഫിക്കിൽ അരമണിക്കൂറും ഒരു മണിക്കൂറുകളൊക്കെ പലപ്പോഴും കുടുങ്ങി നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ അനാവശ്യമായി അവിടെ വന്ന് നമ്മളൊക്കെ പാലിയേക്കര ടോളിലൊക്കെ പോകുമ്പോഴാണ് ആളുകൾ ചുമ്മാ വെറുതെ ഇങ്ങനെ ഹോൺ അടിച്ചിട്ട് നമ്മൾ അവരെ പ്രതിഷേധം അറിയിക്കുന്നത്. അത് നമുക്ക് ആവശ്യത്തിന് ചെയ്യാം പ്രതിഷേധമായി, പക്ഷെ പലപ്പോഴും നമ്മൾ അമിതമായി ഈ ഹോൺ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ കേൾവിക്ക് തന്നെയാണ് തകരാറുള്ളത്. ബാംഗ്ലൂർ പോലത്തെ നഗരങ്ങളിൽ നടന്ന പഠനങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അവിടെയുള്ള കവലകളിലുള്ള ആളുകളുടെ കേൾവി 40 വയസ്സിന് മുകളിൽ കഴിഞ്ഞപ്പോഴേക്കും സ്ഥിരമായി ജോലി ചെയ്യുന്നവരുടെ കേൾവി ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഈ പ്യുർടോൺ ഓഡിയോഗ്രാം ചെയ്തപ്പോൾ അവർക്ക് ഈ 30-40% വരെ ഈ സൗണ്ട് കൊണ്ടുള്ള ഈ നമ്മുടെ സൗണ്ട് അമിതമായി കേട്ടത് കൊണ്ടുള്ള, സാധാരണ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണോ കേൾവി കുറവുണ്ടോ അതുപോലെ ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ നിയമം നമ്മൾക്ക് നന്മയായിട്ട് കണ്ടുകൊണ്ട് അനുസരിക്കണം. കഴിയുന്നതും നമ്മുടെ കവലകളിൽ ഹോണുകൾ, അത് തന്നെ എയർ ഹോണുകളൊക്കെ ആകുമ്പോൾ അത് കൂടുതൽ ഭീകരമാണ്. അപ്പോൾ നമ്മൾ ആ ചെറിയ രീതിയിൽ ആവശ്യഘട്ടങ്ങളിൽ ഹോണടിക്കുക, രാത്രി കാലങ്ങളിൽ ഒരിക്കലും ഹോണടിക്കരുത്. കഴിയുന്നതും ലൈറ്റ് ഇട്ടുകൊണ്ട്, ഡിമ്മും ബ്രൈറ്റും ആക്കിക്കൊണ്ട് തന്നെ ആളുകളെ മുമ്പിലുള്ളവരുമായി ശ്രദ്ധ ചെലുത്താനൊക്കെ ഉപയോഗിക്കുക. എയർ ഹോൺ അല്ലെങ്കിൽ ഹോൺ മാക്സിമം നമ്മുടെ ഡ്രൈവിങ്ങുകളിൽ ഒഴിവാക്കുക, അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.